ആദ്യമായി നേരിട്ട് കാണുകയാണെങ്കിലും സതീഷ് കൃഷ്ണിക്കാൻ കണ്ണാടിക്കലുകാർക്ക് ചിരപരിചിതനാണ് ഒരു പരിചയവുമില്ലാത്ത അർജുനെ കണ്ടെത്തുന്നതുവരെ കൂടെ നിന്ന കർണാടകത്തിലെ എം എൽ എയെ നാട്ടുകാർ ഇന്ന് സ്നേഹം കൊണ്ടു പൊതിഞ്ഞു ഭരണകൂടം വിലക്കിയിട്ടും പുഴയുടെ ആഴങ്ങളിൽ അർജുനെ തിരഞ്ഞ ഈശ്വർ മാൽപ്പീടുള്ള നന്ദിയും നാട്ടുകാർ ഇന്ന് അറിയിച്ചു അർജുൻ്റെ ലോറി ഷിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട വിവരം അറിഞ്ഞതു മുതൽ കൂടെയുണ്ട് സതീഷ് കൃഷ്ണൽ എഴുപത്തിരണ്ട് ദിവസത്തിനിടെ കടന്നുപോയ പ്രതിസന്ധികളേറെ തിരച്ചിൽ പാതിവഴിയിൽ എന്ന ആശങ്ക എന്നാൽ കുടുംബത്തെ ചേർത്തു നിർത്തി എം എൽ എ അർജുനെ തിരിച്ചു നൽകിയതിനുള്ള സന്തോഷവും നന്ദിയും ഒരു നാട് സതീഷ് കൃഷ്ണ സേലിനെ അറിയിച്ചു ഒറ്റക്കെട്ടായി നിന്ന കേരള ജനതയ്ക്ക് നന്ദി മീഡിയ സപ്പോർട്ട് വെരി ഗുഡ് ബിക്കോസ് സി വിതൗട്ട് മീഡിയ വി വർക്ക് വിത്ത് യുവർ ആൻഡ് ആൻഡ് ടു ഡിപ്പാർട്ട്മെന്റ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഓൾ ദ സപ്പോർട്ട് മിനിസ്റ്റർ വൈദ്യ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ അർജുനായി പലതവണ മുങ്ങിപ്പുങ്ങിയ ഈശ്വർ മാൽപെ സ്വന്തം സുരക്ഷ പോലും നോക്കാതെയാണ് ആഴങ്ങളിലേക്ക് മാൽപേ ഇറങ്ങിയത് ഇവിടുള്ള ആൾക്കാർ ജാതി മത ഭേദ എല്ലാരും പ്രാർത്ഥന മണ്ണി ആ പ്രാർത്ഥന അതിലെ മുന്നാടി നമ്മളെണ്ണ മൂന്നപ്പണ്ണയുടെ സെവന്റി ടു ഡേയ്സ് മലബറും ചളി പറഞ്ഞു എല്ലാത്തിലെ അതേ ഭാഗത്തിലെ ഇരുന്നിട്ട് അവർ ഒരു മുതലള്ളിയായിട്ട് ഒരു ഡ്രൈവറിനെ എങ്ങനെ കൊണ്ടുവരണം ജഗത്തിലെ കണ്ടിരുന്നു കർണാടക സർക്കാരിന്റെ ധനസഹായമായ അഞ്ചു ലക്ഷം രൂപ എംഎൽ കുടുംബത്തിനു കൈമാറി മാത്രമല്ല വ്യക്തിപരമായും കുടുംബത്തിന് ഒരു ലക്ഷം രൂപ ധനസഹായം നൽകി കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടമായത് ഇനിയും സഹായം കുടുംബത്തിന് വേണം ഇത് കർണാടക സർക്കാരിൽ നിന്ന് ലഭ്യമാക്കുമെന്ന ഉറപ്പു നൽകിയാണ് കാർവാർ എം എൽ എ കണ്ണാടിക്കൽ നിന്നും മടങ്ങിയത് മിഥിലാ ബാലൻ ട്വന്റിഫോർ കോഴിക്കോട്